കിഴവനോടും ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും വീട് ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി പറയുന്ന ശീലം ആലഞ്ചേരിക്കാർക്കില്ല. അറിയാം, തമ്പുരാക്കന്മാരിൽ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലെന്ന് അറിയാം. പിടിച്ചു പുറത്താക്കണവളെ പിടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാ കൊള്ളാം. നിനക്ക് എന്താണ് ഇനി അറിയാനുള്ളത്? നിങ്ങൾ തന്നെയല്ലേ എന്നോട് ആദ്യം പറഞ്ഞത് രണ്ട് തമ്പുരാക്കന്മാരുടെയും തീരുമാനം ഒന്നാണെന്ന്? അതിലാർക്കും സംശയം വേണ്ട, എന്റെ തീരുമാനം തന്നെ അവന്റെ. അല്ല, ആ തമ്പുരാൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ തമ്പുരാനോട് ചോദിച്ചു നോക്ക്, അവിടുന്ന് പറയട്ടെ. എങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങിത്തരാം. അപ്പോ അറിയാലോ ആരുടെ വാക്കാ വരുതെന്ന്. തമ്പുരാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ ഈ കര പോലും കാണാവുന്ന് കരുതണ്ട. വാടാ. എന്താ ചെന്നപ്പ? താന പെണ്ണിനോട് വടക്കേ പറമ്പിൽ നിറകണ്ടെന്ന് പറഞ്ഞോ? പറയേ, താനെങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എങ്കി എന്തിനു വേണ്ടി എനിക്കറിയണം. എന്താലോചിച്ചിട്ടാ താന തീരുമാനം പറഞ്ഞതെന്ന്? തനിക്ക് എന്ത് പറ്റിയടോ? ഞാനും താനും കൂടാണ് ആ കുട്ടിയോട് ഇറങ്ങി പോവാൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് മാറ്റി പറയേണ്ടി വന്നു. കാരണം ഇപ്പോഴാരും എന്നോടൊന്നും ചോദിക്കരുത്. കാരണങ്ങളൊന്നും എനിക്കറിയണ്ട. പക്ഷെ താനും ഓർത്തോ, എനിക്കും തനിക്കും ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പൊ താനത് മറന്നു അല്ലേ? സന്തോഷമായിടോ, വാടാ പോവാം. അല്ല, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഇതിനായിരുന്നോ രാവിലെ മുതൽ ഈ ഇരിപ്പിരുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. എല്ലാരും കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കട്ടിരിക്ക. ജയക്കുട്ടിയോ, ഗുരുക്കൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരാപത്ത് വരുമ്പോ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ചു വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗുരുക്കൾ ചാത്തുക്കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയതുൾപ്പെടെ. അല്ല, അയാളെ ഞാൻ കുറ്റം പറയല്ല, തന്നെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. ജയക്കുട്ടി ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുകാന്ന് വിചാരിക്കരുത്. അല്ല, എന്നെ പറ്റി അങ്ങനെ കരുതില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാ, ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം. ആ താൻ എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ? സംശയം എന്തിരിക്കുന്നു? എന്തും എന്തും. പക്ഷേ എനിക്കതിനൊരു പ്രതിഫലമൊക്കെ വേണം. പണത്തിന്റെ കാര്യമല്ലെന്ന് അറിയാലോ. എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം. ഉര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക്. തനിക്ക് തമ്പ്രാക്കന്മാരെ തമ്മിലടിപ്പിക്കണം അല്ലേ? തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാര് പരിഹരിച്ചോളാം. അതിനൊരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിടിച്ചു പുറത്താക്കണ ഈ നിരകെട്ടവനെ. അയാളുടെ ഒരു ഉപദേശം ഇനി പ്രദേശമായിട്ട് വരുത്. നമസ്കാരം. ഗുരുക്കൾ മർമ്മം നോക്കിയൊന്നും തന്നെങ്കിലും റൈറ്ററക്ക് അത്യാവശ്യം നാട്ടുമരുന്ന് അറിയാവുന്നത് കൊണ്ട് അവർ രക്ഷയായി അല്ലേ? താൻ എന്ത് പോക്കാണോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? നിക്കിയ
ഞാൻ പറയുന്ന ഒന്ന് കേക്ക. വേണ്ട, ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും. പ്രത്യേകിച്ചും താൻ്റെ അടുത്തുനിന്നാകുമ്പോ. താൻ വിചാരിക്കുന്നത് പോലെ അതൊരു ചെറിയ കാര്യമല്ല. പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മള്, അതിലൊന്ന് സ്വൈതക്കേടായി തിരിച്ചു വന്നിരിക്കുന്നു. കാർത്തൂരെ ഓർമ്മയില്ലേ തനിക്ക്? ഒക്കെ പറയാം, ഇവിടെ വെച്ചല്ല. താനി പറയുന്നത് സത്യമാണോ? സത്യം. ഇനി അല്ലാതെ തനിക്ക് പറയാൻ പറ്റുമോ? അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ താൻ. കാർത്തുവിന്റെ നോട്ടം അവളുടേത്. എന്റെ മുഖത്ത് നോക്കി മോളാണെന്ന് അവൾ പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? അത് സത്യമായതുകൊണ്ടാ. കാർത്തുവിനെയും അവളുടെ അച്ഛനെയും അമ്മ ഐക്യരാമനെ നാട് കടത്തുമ്പോ അവൾ തന്റെ കുട്ടിയെ വയറ്റി ചുമക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷെ ആ കുട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ എങ്കിൽ കാർത്തു എവിടെ? അത് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. ഇതൊരു കള്ളക്കഥയായിട്ട് ഞാൻ കാണും. ചന്ദപ്പൻ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുക. നമുക്ക് മാത്രം അറിയാവുന്ന 10-25 വർഷം മുമ്പുള്ള ഒരു കഥ. അവൾ എങ്ങനെ അറിഞ്ഞു? അന്ന് അങ്ങനെ ഒരു കയ്യബദ്ധം എനിക്ക് പറ്റി എന്നുള്ളത് നേരാ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പി പറ്റിയ അബദ്ധത്തെ കുറിച്ച് വേണ്ടുവോളം പശ്ചാത്തലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ അമ്മയുമായിട്ട് തെറ്റേണ്ടി വന്നില്ലേ? പിന്നുണ്ടായതൊക്കെ തനിക്കും അറിയാലോ. ഇനി അവള് പറയുന്നതൊക്കെ സത്യമാണെന്ന് വെക്ക. എങ്കിൽ അവളുടെ വരവിന്റെ ലക്ഷ്യ നമുക്കറിയേണ്ടത്. താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇനി നാളെ വേറൊരാള് ഇങ്ങനൊരു കഥയും പറഞ്ഞു വന്നാലേ ഞാൻ അതും വിശ്വസിക്കണോ? എന്തായാലും എനിക്ക് സ്വരയില്ല. ദേവകി അറിഞ്ഞാലത്തെ കാര്യ ഞാൻ ആലോചിക്കണേ. തന്റെ മനസ്സാകെ ചഞ്ചലപ്പെട്ടിരിക്കോ. ആദ്യം എനിക്ക് അവളെ ഒന്ന് കാണണം, സത്യം അറിയണം. താനും എന്നോടൊപ്പം വന്നേ പറ്റൂ. എന്നിട്ട് മതി തീരുമാനങ്ങള്. എന്റെ അമ്മ വെറും കൈയോടെ കൂരിട്ടിലേക്ക് ഇറക്കി വിടുമ്പോ തോന്നാത്ത സ്നേഹവും വികാരപ്രകടനവും ഒക്കെ ഇപ്പൊ എവിടുന്നുണ്ടായി നിങ്ങക്ക്? മറുപടി ഉണ്ടാവില്ല. വലിയ അഭിമാനികളായിരുന്നല്ലോ ആലഞ്ചേരിക്കാര്. കെട്ടില്ലാമ ഉറഞ്ഞ തുള്ളി കൽപ്പന പുറപ്പെടുവിച്ചപ്പോ സ്നേഹത്തിന്റെ കഥകളൊക്കെ തമ്പുരാനങ്ങ് മറന്നു. ഇരുട്ടിൽ വല്യച്ഛന്റെ കൈയും പിടിച്ച് തപ്പിത്തടഞ്ഞ് പാടം കടന്നുപോയ കാർത്തൂന്ന് പറഞ്ഞ ആ പാവം പെണ്ണിന്റെ കണ്ണീര് കാണേണ്ടി വരില്ലോ എന്നോർത്ത് തമ്പുരാക്കന്മാരങ്ങ് ആശ്വസിച്ചു അല്ലേ? കഥകളൊക്കെ ആർക്കും ഉണ്ടാക്കാം, പക്ഷെ സത്യമായിരിക്കണം. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്നതിന് എന്താ തെളിവ്? ഇതൊക്കെ സത്യമായിരുന്നു എന്ന് മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കതൊക്കെ ഒരു വെറും ഓർമ്മ മാത്രമാണ്. എന്നെ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. എനിക്ക് 14 വയസ്സുള്ളപ്പോ മുത്തച്ഛനും. അപ്പൊ കൂടെയുള്ള മുത്തച്ഛനോ? എല്ലാരും നഷ്ടപ്പെട്ടപ്പോ എന്നെ എടുത്തു വളർത്താൻ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായി, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. പക്ഷെ അതിനൊക്കെ എന്താ തെളിവ്? തെളിവുകളുണ്ട്. കഴിഞ്ഞു പോയതൊക്കെ ഓരോന്നായി ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും തമ്പുരാന്മാർക്ക് കനിവുണ്ടാവണം.